ഓക്കേ ഫ്രണ്ട്സ് ആംഗിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഈസിയാണ്. ഓക്കെ, ഇത് ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില കോൺസെപ്റ്റ് മറന്നു. ഓക്കെ, ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒരു കഥ പോലെ പഠിച്ചാൽ മതി. ഫസ്റ്റ് വരുന്നത് ഇതിൽ ഹ്യൂമൻ ഐ ആണ്. ഹ്യൂമൻ ഐ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഹ്യൂമൺ ഐൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൺ ഐ, അതായത് പവർ അക്കോമഡേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും, പിന്നെ അതിൻ്റെ ഡിഫെക്ട്സുകളാണുള്ളത്. നോക്കാം, നമുക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഹ്യൂമൺ ഐ ഒരു മെഷീൻ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത്ര സിമ്പിളല്ല എന്തായാലും ഹ്യൂമൺ ഐ, പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ നോക്കാം. അതായത് നമ്മളെങ്ങനെയാണ് ഒരു കാഴ്ച കാണുന്നത്? ഒരു റേ നമ്മളെ റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് കാഴ്ച കാണുന്നത്, ഏതൊരു കാഴ്ചയും കാണുന്നത്. അതിൻ്റെ കുറച്ച് സീരീസ് ആയിട്ട് അതെങ്ങനെ വരും നോക്കാം. ഫസ്റ്റ്, കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ കോർണിയ ആണ്. ഓക്കെ, ഈ കോർണിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ടർ മെംബ്രെയിൻ ആണ്, കണ്ണിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ആണ്. പിന്നെ അവിടെ ഞാൻ ഫുൾ സ്ട്രക്ചർ പറയുന്നില്ല, ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. പിന്നെ അവിടെ ഒരു ഐബോൾ ഉണ്ടാവും, ഐ മീൻസ് ഐബോളിൻ്റെ ഉള്ളിൽ ഒരു ഐറിസ് ഉണ്ടാവും. ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വിൻഡോയുടെ ഓപ്പറേഷനാണ് ചെയ്യുക. എന്താ വിൻഡോയുടെ ഓപ്പറേഷൻ? നമ്മൾ ലൈറ്റ് കൂടുതലുള്ള സമയത്ത് വിൻഡോ ക്ലോസ് ചെയ്ത് വെക്കും, ലൈറ്റ് കുറവാണെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കും. സെയിം പ്രൊസീജിയറാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അവിടുന്ന് നമ്മൾ റേ പാസ് ചെയ്ത് വന്നു. പിന്നെ എന്തുണ്ട്, അവിടെ നമുക്ക് ഒരു ലെൻസ് ഉണ്ട്. ലെൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ ലെൻസാണ്, അത് ഫ്ലെക്സിബിളാണ്. ഓക്കെ, ഫ്ലെക്സിബിളായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന മസിൽസിൻ്റെ പേരാണ് സിലറി മസിൽസ്. ഓക്കെ, അതെങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ പിന്നിൽ റെറ്റിന ഉണ്ടാവും. ഇവിടെയാണ് എന്തുണ്ടാകുക, ഓപ്റ്റിക്കൽ നെർവ്സ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ബാക്കി എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അത് പറയുന്നില്ല, കണ്ണിൻ്റെ ഫുൾ സ്ട്രക്ചർ പറയുന്നില്ല, കുറേ ടൈം ഓടിക്കാം അതിന്. നമുക്കിതിലെ ഫിസിക്സ് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഫോം ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, അവിടുന്ന് ലൈറ്റ് വരും. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം ഇതൊരു കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, അതായത് നമ്മളെ കണ്ണിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് ഇമേജാണ്. നമ്മൾ കാണുന്ന എല്ലാ ഒബ്ജക്റ്റിൻ്റെയും നമ്മളെ കണ്ണിൽ പതിക്കുന്ന ഇമേജ്, റെറ്റിനയിൽ പതിക്കുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആണ്. പക്ഷെ നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ടല്ലോ ഒന്നും കാണുന്നത്. വൈ? നമ്മളെ ബ്രെയിനാണ് അതിന് കാരണം. അത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് ഒരു തലക്കൊരടി കിട്ടിയെന്ന് വിചാരിക്കുക. ഈ തലക്കൊരടി കിട്ടുമ്പോൾ തലചുറ്റൽ അനുഭവപ്പെടും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, തല എവിടെ ഇടിച്ചു പോകുക, വീണു പോകുക, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് തലക്ക് അടിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, നമ്മൾ ഈ ഒബ്ജക്ട്സ് ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നത് കാണും. ഓക്കെ, ഇങ്ങനെ അങ്ങ്, അതായത് ഇങ്ങനെ വീഴുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മളും വിചാരിക്കും നമ്മളും അതിൻ്റെ കൂടെ ഇങ്ങനെ വീഴുകയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണു പോകുന്നത്. ഓക്കെ, ഇതെന്താ സംഭവിക്കുന്നത്? നമുക്ക് തലക്ക് അടി കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ അവരെ ആ തലക്ക് അടി കിട്ടിയ സമയത്ത് നമ്മളെ ബ്രെയിനിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ആ പാർട്ടിലേക്ക് പോകും. അപ്പോൾ ഈ റെറ്റിനയെ ശ്രദ്ധിക്കാൻ ബ്രെയിനിന് പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതെല്ലാം നമ്മളെ വിഷയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്ടിൻ്റെ സംഭവങ്ങൾ എടുക്കാം. കോർണിയ എന്ന് പറഞ്ഞാൽ ഔട്ടർ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇനി ഇവിടെ മെയിൻ റോള് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ത്, ഇത് ഐറിസ്. ഐറിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻഡോ, ജസ്റ്റ് എ വിൻഡോ ചെയ്യുന്ന പോലെ. അതായത് അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല വെയിലത്ത് യാത്ര ചെയ്തു, പെട്ടെന്ന് ഒരു ഇരുട്ട് റൂമിലേക്ക് വന്നു വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇരുട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടല്ല, വെളിച്ചം കുറഞ്ഞ ഒരു റൂമിലേക്ക് വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല വെളിച്ചമുള്ള സമയത്ത് കൂടുതൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് വന്നാൽ നമ്മളെ റെറ്റിനയ്ക്കൊക്കെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മളെ ഈ വിൻഡോ എന്ത് ചെയ്യും, അടയും. ഓക്കെ, ഈ ഐറിസ് ചെറുതാവും. അങ്ങനെ ചെറുതായിട്ട് ചെറിയൊരു ഹോൾ മാത്രമായിട്ട് മാറും. ഈ ഹോളിൽ കൂടെ കുറച്ച് ലൈറ്റ് മാത്രമേ വരുള്ളൂ. നമ്മൾ
അതേ സെയിം ടൈമിലാണ് നമ്മൾ വെളിച്ചം കുറഞ്ഞ റൂമിലേക്ക് പോകുന്നത്. അവിടെ ഓൾറെഡി വെളിച്ചം കുറവാണ്, പ്ലസ് ഈ ചെറിയ വിൻഡോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, കാര്യമായിട്ട് ലൈറ്റ് നമ്മളെ റെറ്റിനയിൽ എത്തൂല, അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇനി അടുത്തത് പറയാനുള്ളത് ലെൻസാണ്. ഈ ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്, ഒരു ലെൻസ് ഉണ്ടാവും, അതിൻ്റെ ഫോക്കൽ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഓരോരോ സ്ഥലത്താണ് ഇമേജ് വെക്കുക. കഴിഞ്ഞ ചാപ്റ്ററിൽ അത് പഠിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ, സപ്പോസ് ഇതൊരു ഫോക്കൽ ലെങ്ത് സെയിം ആയൊരു ലെൻസ് ആയിരുന്നു എങ്കിൽ നമുക്ക് എന്തായാലും ഈ റെറ്റിനയിൽ ഇമേജ് വരണം. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ സെയിം ആണ്. ഓക്കെ, ഈ റെറ്റിനയിൽ ഇമേജ് വരണം എപ്പോഴും. അപ്പോൾ ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോ സ്ഥലത്തും ഒബ്ജക്റ്റ് വെക്കുമ്പോഴൊക്കെ ഇമേജ് ഡിസ്റ്റൻസ് സെയിം ആവണം, പക്ഷെ അങ്ങനെ വരില്ലല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ സിലറി മസിൽസും നമ്മളെ ഈ ക്രിസ്റ്റലൈൻ ലെൻസും എന്ത് ചെയ്യും, ഇതിനനുസരിച്ച് ഓരോ ഡിസ്റ്റൻസിനനുസരിച്ച് ഈ ഒരു സ്ഥലത്ത് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പവറിനെ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് സിലറി മസിൽസ് കംപ്രസ് ചെയ്യും, റിലാക്സ് ചെയ്യും, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചും എന്താവും, നമുക്ക് കറക്റ്റായിട്ട് ഈ റെറ്റിനയിലെ ഇമേജ് വരുത്താൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടീനാണ്, ഈ ഒരു ഐഡിയനാണ് എന്ത് പറയുന്നത്, പവർ ഓഫ് അക്കോമഡേഷൻ. പവറിനെ അക്കോമഡേറ്റ് ചെയ്യുക ആസ് പെർ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, പവർ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് ലെൻസിൻ്റെ പവർ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള ലെൻസിനെ പറ്റി പൊതുവെ പറയാൻ. ഇനി അതിൻ്റെ ഡിഫക്ട്സ് ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു റഫ് ഫിഗർ വരയ്ക്കുകയാണ് ലെൻസിൻ്റെ ഡിഫക്ട്സ് പറയാൻ വേണ്ടിയിട്ട്. സപ്പോസ് ഇതാണ് ഒരു നമ്മളെ ഐബോൾ എന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഇവിടെ സിലറി മസിൽസ് ഉണ്ട്, ഐറിസ് ഉണ്ട്, എക്സെട്ര എക്സെട്ര. ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, ഞാൻ റഫായിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, സപ്പോസ് ഈ ലെൻസ് ഇലോങ്ങേറ്റ് ചെയ്തില്ല, മീൻസ് ഇതിനെ കർവേച്ചർ നല്ല അധികം ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചോ, കുറച്ച് കൂടുതലുണ്ട് കർവേച്ചർ, അത് ഇലോങ്ങേറ്റ് ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തവർ എന്താ സംഭവിക്കുക, നമ്മളെ റേസ് എന്താവും, ഈ റേ ടെക്നിക്കലി പറയുമ്പോൾ ഇതിന് പവർ കൂടും, കർവേച്ചർ കൂടുന്ന പറഞ്ഞാൽ പവർ കൂടും, ഫോക്കൽ ലെങ്ത് കുറയും. അപ്പം എന്താവും, റെറ്റിനയുടെ ഫ്രണ്ടിൽ എന്തുണ്ടാക്കൂ, ഇമേജ് ഉണ്ടാക്കും. റെറ്റിനയുടെ ഫ്രണ്ടിൽ ഇമേജ് ഉണ്ടാക്കും. ഇവിടെ വന്നാലാണ് കറക്റ്റ്, റെറ്റിനയിൽ വന്നാലാണ് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുക. ഇത് റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യില്ല, അതിന് കുറച്ച് ഫ്രണ്ടിൽ ഇമേജ് ഫോം ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ വിസിബിലിറ്റി കുറയും. ഓക്കെ, ഈ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്, മയോപ്പിയ. ആ വേർഡ് മറന്നുകൊണ്ട മയോപ്പിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന്. നോക്ക്, ഇവിടെ ഇങ്ങനെ പേരലായിട്ട് വന്നേരം ഇത്രയും ഇതുണ്ടാക്കി. സപ്പോസ് ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നാണെങ്കിലോ, ഇത് കുറച്ചും കൂടി ഡീവിയേറ്റ് ചെയ്ത് ഇവിടെ എത്തിക്കാൻ പറ്റും. പറഞ്ഞ ഐഡിയ മനസ്സിലാവും, ഞാൻ വേറൊരു ഇങ്കൊണ്ട് വരച്ച് കാണിച്ചു. അതായത് ഇവിടെ ഇപ്പോൾ നേരെ വന്നു, പാരലലായിട്ട് വന്നേരാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്തത്. സപ്പോസ് ഇങ്ങനെയാണ് ഒരു റേ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സെയിം എമൗണ്ട് തന്നെ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ഫ്രണ്ടിൽ ഒരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുക്കും. എന്താണ് മറന്നുപോയത്, കോൺകേവ് ലെൻസ് വെച്ച് കൊടുക്കും. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൈവേർജിങ് ലെൻസാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഒബ്ജക്റ്റിൻ്റെ റേ, ഞാൻ റെഡ് കൊണ്ടാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇതാണ് നമ്മളെ ഒബ്ജക്റ്റ് എന്ന് വരുന്ന റേ, അത് ഈ ലെൻസ് എന്ത് ചെയ്യും, കുറച്ച് ഡൈവേർജ് ആക്കും. ഓക്കെ, കുറച്ച് മിനിറ്റ് ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കട്ടെ. ഹലംബായ്പായ് ഫിഗർ. ഓക്കെ, നമ്മൾ ഈ റേ എന്ത് ചെയ്യും, ആദ്യം കുറച്ച് ഡൈവേർജ് ആക്കിയിട്ട് ഇവിടെ എത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഇതിൻ്റെ കൺവേർജിങ് പവർ കൂടുതലാണ്, അങ്ങനെ കൂടുതൽ കൺവേർജിങ് പവർ വരുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എത്തും. മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി ഒരു മാത്തമാറ്റിക്കലി നമുക്കിത് ചെയ്യാം, മാത്തമാറ്റിക്കലി കൂടെ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ നമ്മളെ കണ്ണിൻ്റെ പ്രശ്നം എന്താണ്, ഈ ഒരു കർവേച്ചറാണ്, കൂടുതലാണ് ഇതിൻ്റെ ഐലൻസിൻ്റെ കർവേച്ചർ, ചെറുതാവുന്നില്ല. കർവേച്ചർ കൂടിയാൽ എന്തായി, ഫോക്കൽ ലെങ്ത്ത് കൂടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കും. അത്
കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കോൺകേവ് ലെൻസ് വെച്ച് കൊടുത്തു. ഒരു സഫിഷ്യൻ്റ് അമൗണ്ട് ആയിട്ടുള്ള കോൺകേവ് ലെൻസ് കൊടുത്തു, അതിൻ്റെ പവർ കുറവാണ്. ഓക്കെ, അതിൻ്റെ പവർ കുറവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പവർ കിട്ടും. മാത്തമാറ്റിക്കലി ഇങ്ങനെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സംഭവം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇതിൻ്റെ പേരെന്താണ്? മയോപ്പിയ. ഈ ഒരു ഡിഫക്റ്റിൻ്റെ പേര് മയോപ്പിയ. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? യൂസിങ് വിച്ച് ലെൻസ്? ഒന്ന് എല്ലാവരും ആലോചിച്ച് നോക്കുക, ഏത് ലെൻസാണ്? കോൺകേവ് ലെൻസ്. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ വെച്ചത് കോൺകേവ് ലെൻസ് ആണ്. ഓക്കെ, ഇത് എങ്ങനെ അറൈസ് ചെയ്യുന്നു, എങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്നു? ഒന്ന്, ഞാൻ ഫസ്റ്റ് ഈ തുടക്കത്തിലേ പറഞ്ഞു, ഈ എക്സ്ട്രാ കർവേച്ചർ. ഓക്കെ, എക്സ്ട്രാ കർവേച്ചർ. പിന്നെ ഈ ഐബോളിന് ലെങ്ത്ത് കൂടിപ്പോവുക. അതുപോലെ ആക്സിഡൻസിലോ, ചിലപ്പോൾ ആക്സിഡൻ്റിൽ വരാം, ചിലപ്പോൾ സ്ട്രെയിനുകൊണ്ട് വരാം, എന്തോ അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഐബോളിൻ്റെ ലെങ്ത്ത് കൂടിപ്പോവുക, അല്ലെങ്കിൽ നമ്മളെ ലെൻസിൻ്റെ കർവേച്ചർ കൂടിപ്പോവുക, അതായത് ഈ വളഞ്ഞു നിൽക്കുന്ന കൂടിപ്പോവുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സംഭവിക്കാം. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? കോൺകേവ് ലെൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ പറയാനുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? ഇത് സോറി, ഈ ഡിഫക്റ്റ് എങ്ങനെയാണ് അടുത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുള്ളത് കാണാൻ പറ്റില്ല. അടുത്ത് പറഞ്ഞവനെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മളെ കണ്ണിന് രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, നിയർ പോയിൻറ്റും ഫാർ പോയിൻറ്റും. നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും അടുത്ത്, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനാണ് നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ കണ്ണുകൊണ്ട് നമ്മളെ, എനിക്കിപ്പോൾ ഈ ഗ്ലാസ് അയച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നിയർ പോയിൻ്റ് ക്ലിയർ ആണ്, എനിക്ക് കൂടുതൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റില്ല. മീൻസ് ഫാർ പോയിൻ്റ് കുറച്ച് ചെറുതായിപ്പോയി, അതാണ് എൻ്റെ കുഴപ്പം. ഓക്കെ, അപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിന് നിയർ പോയിൻറ്റും, അത് കാണാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിന് ഫാർ പോയിൻ്റും എന്നും പറയും. ഇനി ഞാൻ ഈ വേർഡ്സാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെ മയോപ്പിയ ഉള്ള പേഴ്സൺസിനുള്ള പ്രശ്നം എന്താണ്? ഈ ഫാർ പോയിൻറ്റ്, സാധാരണ ഒരാൾക്ക് ഫാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഏറ്റവും ഹൈ ആയിരിക്കും. ഈ മയോപ്പിയ ഉള്ള ആൾക്കാർക്ക് ഈ ഫാർ പോയിൻ്റ് കുറച്ച് ചെറുതായിപ്പോവും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു, സോറി കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. ഇനി അടുത്ത് നേരെ ഓപ്പോസിറ്റ്, അടുത്ത ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഇപ്പോഴും നമ്മളെന്താ പ്രശ്നമോ, ഫാർ പോയിൻ്റിലുള്ള കറക്ഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അടുത്ത പ്രശ്നം എന്തായിരിക്കും? നിയർ പോയിൻ്റിലുള്ള പ്രശ്നം. നിയർ പോയിൻ്റിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന, ഒരു കണ്ണുകൊണ്ട് ഏറ്റവും കാണാൻ പറ്റിയ ഏറ്റവും ചെറിയ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? നിയർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ ഡിസ്റ്റൻസ് കുറച്ച് കൂടിപ്പോയാലോ? ഞാനിപ്പോൾ പറയുന്ന ഒരു മിനിറ്റ് ഒരു കാര്യം, അതായത് ഇതാണൊരു ഒരു ഐ, ഇതാണ് സപ്പോസ് നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു കണ്ണിൻ്റെ നിയർ പോയിൻ്റ് എന്ന് വിചാരിച്ചു. ഒരു അസുഖമുള്ള ഒരു കണ്ണിൻ്റെ നിയർ പോയിൻ്റ് ഇവിടെയാണെന്ന് വിചാരിച്ചു, എൻ ഡാഷ് എന്ന് കൊടുക്കുകയാണ്. എന്താ പ്രശ്നം? നമ്മളെ കണ്ണിൻ്റെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണിത്. ഇത് ഏകദേശം 25 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇത്രയും. ഓക്കെ, അപ്പോൾ സാധാരണ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കാണണമായിരുന്നു, ഒരു നോർമൽ ഐ ആണെങ്കിൽ. പക്ഷേ ഇയാൾക്കുള്ള പ്രശ്നം എന്താണ്? ഇയാളുടെ നിയർ പോയിൻ്റ് ഇവിടെയാണ്. സോ ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഒന്നും ഇയാൾക്ക് കാണാൻ പറ്റില്ല, നിയർ പോയിൻ്റ് കാണാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു രോഗത്തിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, ആ വേർഡ് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് മയോപ്പിയ, ഇപ്പോൾ പറഞ്ഞത് ഹൈപ്പർ മെട്രോപ്പിയ. ഇനി ഇതെങ്ങനെയാണ് അറൈസ് ചെയ്യുന്നത് നോക്കാം, പറഞ്ഞുതരാം. വെയിറ്റ്, അതായത് നമ്മൾ അധികം ഇത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകാം അധികം, അല്ല സ്പെസിഫിക് ആയിട്ട് പറയല്ല, അധികം കാണപ്പെടാറുള്ളത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതായത് നമ്മളെ ഐബോളിൻ്റെ സൈസ് കുറഞ്ഞു പോവുക, ആലോചിച്ച് നോക്കുക. ഐബോളിൻ്റെ സൈസ് കുറഞ്ഞു, നമ്മളെ ലെൻസിൻ്റെ കർവേച്ചർ അതും കുറഞ്ഞു. അപ്പോൾ എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാവുക? ഐബോളിൻ്റെ സൈസ് കുറഞ്ഞു, പിന്നിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ വരച്ച് കാണിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. വെയിറ്റ്, അതായത് സപ്പോസ് ഇതാണൊരു ഐബോൾ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഐബോൾ ചെറുതായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഇവിടുന്ന് ഒരു ലെൻസിൻ്റെ ഇമേജ് ഇവിടെയായിരിക്കും ഉണ്ടാകുക. എഗെയിൻ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇമേജ് വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിമ്പിളാണ്. എന്താണ്, ഇത്ര ഐബോൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഐബോളിൻ്റെ സൈസ് ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്ത് ചെയ്തു? ഐബോൾ കുറച്ച് ചെറുതായിപ്പോയി. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്താണ്, അടുത്തുള്ളത് കാണാൻ പറ്റില്ല.
അതായത് ബുക്സ് ഒന്നും വായിക്കാൻ പറ്റൂല, പക്ഷേ ബോർഡ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് അങ്ങനെ പറയാം, അടുത്തുള്ള ബുക്ക് വായിക്കാൻ പറ്റൂല, ദൂരെയുള്ള ബോർഡ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള രോഗമാണ്. ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാം? സിമ്പിളായിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതെങ്ങനെ നമ്മളെ ഫിസിക്സിൻ്റെ ബേസിൽ എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ എന്താ പ്രശ്നം? ഈ ഒരു ഡൈവേർജൻസ്, അതായത് ഇതിൻ്റെ ഡൈവേർജൻസ്, ഈ ആംഗിൾ, ഓക്കെ, ഈ ഡൈവേർജൻസ്, ഓക്കെ, ആ ഡൈവേർജൻസ് പ്രോപ്പറല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ബെൻഡിങ് കുറഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ മതി? എക്സ്ട്രാ ഒരു ബെൻഡിങ് ഇവിടെ നിന്ന് കൊടുത്താൽ മതി. മനസ്സിലായോ? ബെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് ബെൻഡ് ടുവേർഡ്സ് ദി ഫോക്കസ്, അതായത് കൺവേർജ്, ആ അതാണ് കറക്റ്റ് വേർഡ്. ഇവിടെ നിന്നുള്ള കൺവേർജിങ് കുറവാണ്. സോ എത്രയാണോ കുറവ് അത്രയും കൺവേർജൻസ് ഇവിടെ എനിക്ക് അഡീഷണലി കൊടുത്താൽ മതി. സോ ഞാൻ ഏത് ലെൻസ് ഉപയോഗിക്കണോ? കൺവേർജിങ് ലെൻസ് ഉപയോഗിക്കണോ? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കണോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്സ് ഒന്നുകൂടെ പറയുകയാണ്, അതായത് എന്താണ് ഹൈപ്പർ മെട്രോപ്പിയാണ് നമ്മളെ രോഗത്തിൻ്റെ പേര്. എന്താണ് പ്രശ്നം? നിയർ പോയിൻ്റ് കുറച്ച് ദൂരമായിപ്പോൾ. അത് നമ്മൾ ഫിസിക്സിൽ അങ്ങനെ പറയും. സംഭവം സിമ്പിളാണ്, ഒരാൾക്ക് ബുക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷേ ബോർഡ് കാണാൻ പറ്റും. ഇതാണ്. ഓക്കെ, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഐ ബോൾ കുറഞ്ഞു പോകുന്നു, ലെൻസിന് അധികം കംപ്രസ് ചെയ്ത് വലിയ കർവേച്ചർ ആക്കാൻ പറ്റുന്നില്ല, പവർ അക്കോമഡേഷൻ അത്രത്തോളം നടക്കുന്നില്ല. അപ്പോൾ നമ്മളതെങ്ങനെ ഓവർകം ചെയ്യും? എത്രയാണോ ഇതിൻ്റെ ഡിഫക്റ്റ്, അത്രയും എമൗണ്ട് ഫോക്കൽ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ പവറുള്ള ലെൻസ് വെച്ച് കൊടുക്കും. സോ നമ്മളെന്താ ഇവിടെ, നമ്മളെ ഐ ലെൻസിൻ്റെ പവർ കുറവാണ്, കൂടുതൽ പവർ ഐ ലെൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സ്ട്രാ പവർ മുന്നിലിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് മുന്നിൽ വെച്ച് കൊടുക്കും. ഇത്രയായി. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ രണ്ട് ബെൻഡിങ്, ഇവിടുന്ന് ഒരു ബെൻഡിങ് വരും, ഇവിടുന്ന് ഒരു ബെൻഡിങ് വരും, രണ്ടിൻ്റെയും കൂടെ റിസൾട്ടായിട്ട് ഇവിടെ എത്തി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇത്രയുള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ഫിസിക്സിൽ, അല്ല സോറി, മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? അതായത് കർവേച്ചർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്, പോസിറ്റീവ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് കുറഞ്ഞു എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്യും? എത്രയാണോ കുറവുള്ളത് അത്രയും ഫോക്കൽ ലെങ്ത് എക്സ്ട്രാ മുന്നിൽ വെച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ട് ഫോക്കൽ ലെങ്ത് കൂടെ കമ്പയിൻ ചെയ്യും, അല്ലെങ്കിൽ രണ്ട് പവറും കൂടെ കമ്പയിൻ ചെയ്യും, വലുതാകും. അത്രയേ ഉള്ളൂ. രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു രോഗമുണ്ട്, പ്രസ്ബയോഫിയ. പ്രസ്ബയോഫിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ സിലറി മസിൽസില്ലേ, സിലറി മസിൽസ് ഓർമ്മയില്ല, അയാൾ പവർ അക്കോമഡേഷൻ ചെയ്യുന്ന, നമുക്ക് വേണ്ടിയ പവർ ഓരോ സമയവും കൊടുക്കുന്ന ആൾ, ഈ സിലറി മസിൽസ് വീക്കറായ എന്താ സംഭവിക്കുക? ഇവർ വീക്കായി പോയാൽ ഇത് വലിക്കാനും, വലിക്കുക മീൻസ് എക്സ്റ്റെൻഡ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും പറ്റില്ല. സോ ഇയാൾക്ക് എന്ത് ചെയ്യും? നിയർ പോയിന്റിലും പ്രശ്നം വരും, ഫാർ പോയിന്റിലും പ്രശ്നം വരും. അതായത് അധികം കുറച്ച്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബുക്കും വായിക്കാൻ പറ്റില്ല, ബോർഡും കാണാൻ പറ്റില്ല, അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? രണ്ടുള്ള ലെൻസസ് ഉപയോഗിക്കും, അതായത് കോൺകേവ് ഉള്ളതും കോൺവെക്സ് ഉള്ളതും ലെൻസ് ഉപയോഗിക്കും. നമ്മളെ വയസ്സായ നമ്മളെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ കണ്ണട ശ്രദ്ധിച്ചാൽ മതി, ചില ആൾക്കാരുടെ കണ്ണടൊക്കെ എങ്ങനെ ആയിരിക്കും? ഒരു വലിയൊരു കോൺകേവ് ലെൻസ് ഉണ്ടോ, അതിൻ്റെ ഏറ്റവും ബോട്ടത്തിലൊരു കോൺവെക്സ് ലെൻസ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ഉണ്ടാകുക. ഓക്കെ, എന്തുകൊണ്ടാണ് വലിയ ഡിസ്റ്റൻസ് എന്തായി? ആ വലിയ ഭാഗം എന്താണ്? കോൺകേവ് ആണ്. ചെറിയ ഭാഗം എന്താണ്? കോൺവെക്സ് ആണ്. എന്തുകൊണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വലിയ ഭാഗം ഉപയോഗിച്ച് ദൂരെയുള്ള ഡിസ്റ്റൻസാണ് കാണി, അപ്പോൾ കൂടുതൽ വൈഡ് വ്യൂ വേണം. ഈ ചെറിയ കോൺടെക്സിൽ ലെൻസ് ഉപയോഗിച്ച് അടുത്തുള്ളതാണ് കാണി. സോ വൈഡ് വ്യൂവിൻ്റെ ആവശ്യമില്ല. സിമ്പിളല്ലേ? നമുക്ക് ആ കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നില്ലേ? ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ ഇതിലെ ചെറിയ ചെറിയ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരും. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 1/f is equal to നമ്മളെ നോർമൽ ഇക്വേഷൻ എന്താണ്? 1/v - 1/u. ഓക്കെ, ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്. അത് ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ പറയാണ് കേട്ടോ ഞാൻ. ആദ്യം മിറേഴ്സിൻ്റെ അപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞതാണ്. എന്താണ് ഷേവിങ് മിറർ ആയിട്ട് നമ്മൾ ഏതാ ഉപയോഗിക്കുക? മിറേഴ്സ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. കോൺകേവ് മിറർ ആണെങ്കിൽ വലിയ ഇമേജ് ഉണ്ടാവും. അപ്പോൾ ഷേവിങ് മിറർ, മേക്കപ്പ് മിറർ, ഈ മേക്കപ്പിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഫേസിലുള്ള കറക്റ്റ് എല്ലാ വൃത്തികേടും വലുതായിട്ട് കാണണം, എന്നാലേ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ, മേക്കപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കേണ്ടി വരും? കോൺകേവ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ബസ്സിലെ റിയർ വ്യൂ കാണുന്ന ഒരാൾക്ക് ഒരു ബസ്സിനെ വലുതാക്കി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അവർക്ക് ആ ഏരിയ ഫുള്ള് കാണും, എത്ര വെഹിക്കിൾസ് ബാക്കിലുണ്ടെന്ന് വലിയ ഏരിയ ആയിട്ട് കാണും. സോ എല്ലാം ചെറുതായി കാണും, എല്ലാ കാറും ബസ്സൊക്കെ ചെറുതായി കണ്ടാൽ വൈഡർ ഏരിയ കാണാൻ പറ്റും. സോ അവരുപയോഗിക്കേണ്ട മിറർ ഏതായിരിക്കും? കോൺവെക്സ് മിറർ ആയിരിക്കും. ഓക്കെ, പിന്നെ കോർണർ വ്യൂ, നമ്മൾ ചില ഇടവഴിക്കിൽ നിന്നൊക്കെ മെയിൻ റോഡിലേക്ക് വരുമ്പോൾ ഒരു ഒരു വ്യൂ മിറർ ഉണ്ടാവും, അതെന്തായിരിക്കണം? കോൺവെക്സ് ആയിരിക്കണം.
വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന മിറർ അല്ലേ, ഡെന്റിസ്റ്റുകളുടെ അടുത്ത് പോകാത്തവരൊന്നും ഉണ്ടാവില്ല, അവർ ഒരു സ്പൂണ് പോലൊരു സാധനം വായിൽ വെച്ച് നോക്കുന്നുണ്ട്, അതെന്താണ്? മിററാണ്. എന്താണ്? കോൺകേവ് മിററാണ്. എന്തുകൊണ്ട് അവിടെ കോൺകേവ് ഉപയോഗിക്കുന്നു? മീൻസ് പല്ല് വലുതായിട്ട് കാണും, നമ്മളെ പല്ലിലെ കേടുകളും എല്ലാം വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർക്ക് എളുപ്പമായിട്ട് അത് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കുറേ കിട്ടും. ഇനി നമുക്ക് കുറച്ച് നാച്ചുറൽ ഫിനോമിനൻസിലേക്കാണ് പോകുന്നത്. ആദ്യം റിഫ്രാക്ഷൻ ത്രൂ പ്രിസം പറയാം. ഓക്കെ, അത് ഈസിയാണ്. ആദ്യം വിസിബിൾ സ്പെക്ട്രം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് മഴവില്ലിൻ്റെ ഏഴ് കളർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് വിബ്ജിയർ? ഇതെല്ലാവർക്കും അറിയുന്ന ഒന്നാണ്, പക്ഷേ ഇതിൽ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആർക്കാണ് ഫ്രീക്വൻസി കൂടുതൽ, ആർക്കാണ് ഫ്രീക്വൻസി കുറവ്? എപ്പോഴും മനസ്സിലാക്കണം, വയലറ്റിന് ഫ്രീക്വൻസി കൂടുതലാണ്, റെഡിന് ഫ്രീക്വൻസി കുറവാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ മറ്റേ സ്പെക്ട്രല്ലേ, അതിൽ രണ്ട് വേർഡ്സ് ഉണ്ട്, അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്. അൾട്രാ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ എന്ന്, അത് ഫ്രീക്വൻസിൻ്റെ ടേമിലാണ് പറയുന്നത്. അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ വയലറ്റ്. വയലറ്റ് എന്ത് ഫ്രീക്വൻസിയാണ് കേട്ടോ, മനസ്സിലാക്കാം. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാലോ റെഡിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വയലറ്റിനായിരിക്കും ഫ്രീക്വൻസി കൂടുതൽ, റെഡിനായിരിക്കും ഫ്രീക്വൻസി കുറവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ അതങ്ങനെ ബയോട്ട് പഠിച്ചേക്കാം. വയലറ്റിനാണ് ഫ്രീക്വൻസി കൂടുതൽ, റെഡിന് ഫ്രീക്വൻസി കുറവ്. പല കുട്ടികളോട് ചോദിക്കുമ്പോൾ ഏതിനാണ് ഫ്രീക്വൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ റാൻഡായിട്ട് ചോദിച്ചാൽ ആ റെഡിനെന്ന് പറയും, കാരണം റെഡ് എന്നുള്ള കളറിൽ. ഓക്കെ, അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറ്റരുത്. റെഡിന് ഫ്രീക്വൻസി കുറവാണ്, വയലറ്റിന് ഫ്രീക്വൻസി കൂടുതലാണ്, മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ എന്തായിരിക്കും? റെഡിന് ഹയർ വേവ് ലെങ്ത്, ജയൻ്റ് ആളാണ് റെഡ്, വലിയൊരാളാണ് റെഡ് എന്ന് വിചാരിച്ചോ. വയലറ്റോ ഒരു കുഞ്ഞു കുട്ടിയാണ്, ഓക്കെ, ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനി ഒരു നമ്മളെ ഈ ഡീവിയേഷനിലെ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ പാത്ത് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഈ ഡീവിയേഷൻ കൂടുതൽ ഉണ്ടാകുക ആർക്കായിരിക്കും? ആർക്കായിരിക്കും ഉണ്ടാകുക? ഫ്രീക്വൻസി കൂടുതലുള്ളവർക്കായിരിക്കും. അപ്പം നമ്മളിവിടെ ഈ വയലറ്റിന് കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവും, റെഡിന് കുറച്ച് ഡീവിയേഷൻ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്ത ഈസി ആയിട്ട് പറയാൻ പറ്റും, നോക്കിക്കേ. ഒരു പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്നാണ് നോക്കാം. അതായത് ലൈറ്റ്, വൈറ്റ് ലൈറ്റ് ഇങ്ങോട്ട് വരികയാണ്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് ആൾക്കാരാണ്, അങ്ങനെ തന്നെ പഠിച്ചു, ഏഴ് പേരിങ്ങനെ നടന്നു വരിക. ഏഴ് പേര് നടന്നു വരുമ്പോൾ ഏറ്റവും കുഞ്ഞു കുട്ടിയുടെ പേരെന്താണ്? വയലറ്റ് എന്നാണ്. ഏറ്റവും വലിയ ആൾ പേരെന്താണ്? റെഡാണ്. ഓക്കെ, വലിയ ആൾ എന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചോ, അയ്യാ വലിയ ആളെന്ത് ചെയ്യും, അധികം തിരിഞ്ഞും വളഞ്ഞൊന്നും പോകില്ല, സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ ശ്രമിക്കും. മീൻസ് റെഡിൻ്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ റെഡിൻ്റെ ഡീവിയേഷൻ കുറവായിരിക്കും. ഓക്കെ, പക്ഷേ വയലറ്റിനോ, അവർ കുഞ്ഞു കുട്ടികളെ എന്തായിരിക്കും കുറച്ച് ഇത്, വയലറ്റ് ഒന്നല്ല വരയ്ക്കുന്നത്, മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോഴും അഗെയിൻ ഡീവിയേറ്റ് ചെയ്യും, ഇവിടുന്ന് റെഡും ഓക്കെ കുറച്ച് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുമിച്ച് വന്ന ഏഴ് പേര് ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്യും, അക്കോർഡിംഗ് ടു ദർ ഫ്രീക്വൻസി ഓർഡർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഇപ്പം എന്താ, ഒരുമിച്ച് വന്ന ഏഴ് പേര് സ്പ്ലിറ്റായി, ഇതിനാണ് ഡിസ്പേഴ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പേഴ്ഷൻ ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ് കളർ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ ഇത് പറയാനുള്ളത്, സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതെന്ന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വൈറ്റ് ലൈറ്റിൻ്റെ ഡിസ്പേഴ്ഷൻ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ, സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ മനസ്സിലാക്കുക, എന്താണ്? ചെതറിപ്പോവുക. ഓക്കെ, സ്കാറ്ററായി പോകുമെന്ന് പറഞ്ഞാൽ തട്ടി ചെതറിപ്പോവുക, അതാണ് പറയുന്നത് സ്കാറ്ററിങ്. ഇതിൽ കുറേ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്കൈ, സ്കൈയുടെ കളർ എന്താണ്? നമ്മൾ വേഗം പറയും ബ്ലൂ. എന്തുകൊണ്ട് അവിടെ ബ്ലൂ സ്കൈ വന്നു? കാരണം സ്കൈയിലുള്ള കോമ്പണൻറ്റ്, നമ്മൾ കാണുന്ന ഈ സ്കൈ എന്ന് പറയുന്ന സാധനത്തിലുള്ള എയർസ് ആണ് അല്ലേ, എയറാണ് ഉണ്ടാകുക. ഈ എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അത് അത് ഒപ്പേക്കല്ല, അല്ലെങ്കിൽ അത് ട്രാൻസ്പാരൻ്റ് ആണ്. ഓക്കെ, ആ വേർഡാണ് കിട്ടാതായിപ്പോയത്. അത് ട്രാൻസ്പാരൻ്റ് ആകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ കാണുന്നത് പോലെ ഒരു ബീം അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല, ഒരു ആകാശത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവം കാണാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് നമ്മളവിടെ ഒരു ബ്ലൂ സ്കൈ കാണുന്നു അല്ലെങ്കിൽ വൈറ്റ് ക്ലൗഡ് കാണുന്നു. എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ,
നമ്മൾ സണ്ണിൽ ലൈറ്റ് ഇങ്ങനെ വരികയാണ് വിചാരിച്ചോ. ഓക്കെ, നമ്മളെ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ സണ്ണിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഈ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ വന്നു, അതായത് ഏഴ് കളേഴ്സ് ഒരുമിച്ച് വരികയാണ്. പിന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിലെത്തും. അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? കുറേ ഡസ് കുറേ എയർ മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എയർ മോളിക്യൂൾസ് ഉണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ എയർ മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ ഈ റെഡ് എന്ന് പറഞ്ഞ ജയൻ്റ് വലിയ വേവാണ്. വലിയ വേവ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ചാടിക്കടന്ന് അധികം സ്കാറ്റർ ചെയ്യാതെ ഇങ്ങോട്ട് എത്തും. പക്ഷേ ഈ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഈ കളേഴ്സൊക്കെ എന്ത് ചെയ്യും? ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും. എന്നിട്ട് കുറച്ച് ലേറ്റായിട്ടേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ വയലറ്റും ഇൻഡിഗോ ബ്ലൂ ഈ മൂന്ന് കളേഴ്സ് കുറച്ച് ലേറ്റായിട്ട് എത്തുക. ഓക്കെ, അവർ അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ മൂന്ന് കളേഴ്സ് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നും. ഓക്കെ, സോ ഉണ്ടോ ഇവിടെ ഒരു ബ്ലൂ ലെയർ ഫോം ചെയ്തില്ലേ? അങ്ങനെയാണ് നമ്മൾ ബ്ലൂ സ്കൈ കാണുന്നത്. മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ സംശയം വരാം, വയലറ്റ് അല്ലേ കൂടുതൽ സ്കാറ്റർ ചെയ്യുക? മീൻസ് ചെറുത് വയലറ്റ് അല്ലേ, അപ്പോൾ തട്ടി ചെറുതറ എന്താണ്? വയലറ്റാണ്. എന്നിട്ടും നമ്മൾ വയലറ്റായിട്ട് കാണുന്നില്ല. സിമ്പിളാണ്, നമ്മളെ കണ്ണിന് സെൻസിറ്റീവ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആരോടാണ്? ബ്ലൂവിനോടാണ്. ഓക്കെ, സോ നമ്മൾ അധികം ബ്ലൂ ആണ് കാണാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ശരിക്കും നമ്മളെ കണ്ണിന് വയലറ്റിനോട് എല്ലാത്തിനും ഒരേപോലെ സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ വയലറ്റ് സ്കൈ ആയിരിക്കും കാണാം. നമ്മളെ കണ്ണിന് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ബ്ലൂ കളറിനോടാണ്, സോ നമ്മൾ ബ്ലൂ ആയിട്ട് കാണും. മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇനിയും കൂടെ ഒന്നുകൂടെ പറയാനുണ്ട്, ഞാനത് ഓർഡറിലല്ല പറയുന്നത്. പിന്നെ ക്ലൗഡിന് എങ്ങനെ വൈറ്റ് കളർ വന്നു അല്ലേ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ആണ്, വാട്ടർ അഗെയിൻ ട്രാൻസ്പാരൻ്റ് ആണ്. എന്നിട്ടും ക്ലൗഡിന് എന്തുണ്ട്? വൈറ്റ് കളേഴ്സ് വരുന്നുണ്ട്. അതെങ്ങനെയാണ്? സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ക്ലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? H2O ആ മോളിക്യൂൾസ് എടുത്താൽ കുറച്ചുകൂടെ ഹെവിയാണ്, കുറച്ചും കൂടെ സൈസ് കൂടിയതാണ്. അപ്പോൾ സൈസ് കൂടുമ്പോൾ ഈവൻ റെഡിനെ അവരെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും. അങ്ങനെ സെവൻ കളേഴ്സ് ഒരുമിച്ച് സ്കാറ്റർ ആവും. സെവൻ കളേഴ്സ് ഒരുമിച്ച് സ്കാറ്റർ ആകുമ്പോൾ എന്താ? സെവൻ കളേഴ്സ് ഒരുമിച്ച് കൂടിയാൽ വൈറ്റ് ആയിട്ടാണ് കാണുക, ഇത്രയേ ഉള്ളൂ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്, നമ്മൾ മൂണിൽ അല്ലേ, മൂണിലുള്ള സ്കൈയുടെ കളർ എന്തായിരിക്കും? ആൻസർ എന്താ? ആർക്കും പറയാൻ പറ്റുമോ? ബ്ലാക്ക് ആണ്. വൈ? അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് സ്കാറ്ററിങ് ഇല്ല, ലൈറ്റ് നേരെ ഇങ്ങോട്ട് എത്തും. നമ്മൾ ഇന്ന് കാണിച്ച പോലെ ഒരു ബ്ലൂ ഷെയ്ഡ് അവിടെ ഉണ്ടാകില്ല, നമ്മളങ്ങനെ കാണില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ സ്കാറ്ററിങ്ങിൽ, അത്രയേ ഉള്ളൂ. ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, എന്താണ് സണ്ണിൻ്റെ കളർ? സണ്ണിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം പറയും റെഡാണ്, ഓറഞ്ച് ആണ്, ഇങ്ങനെയൊക്കെ. ആ എന്തുകൊണ്ടാണ്? നമ്മളൊരു സംഭവത്തിൻ്റെ കളർ എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റ് തട്ടി ഏതെങ്കിലും, ഇപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ കളർ സപ്പോ വേണ്ട, എന്തെങ്കിലും ഒരു കളർ, ഓക്കെ, ഒരു റെഡ് കളർ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ സെവൻ കളേഴ്സ് അവിടെ ടച്ച് ചെയ്തു, എന്നിട്ട് ബാക്കി എല്ലാ കളേഴ്സിനും അത് അബ്സോർബ് ചെയ്തു, റെഡിനെ മാത്രം ഒഴിവാക്കി. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് എത്തുക ആരാണ്? റെഡ് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ റെഡ് കാണുന്നത്. ആ ഐഡിയയിൽ ചിന്തിക്കുമ്പോൾ ഈ സണ്ണിന് സെവൻ കളേഴ്സും വരുന്നുണ്ട്, സണ്ണിന് സെവൻ കളേഴ്സും വരുന്നുണ്ട്. അപ്പോൾ സെവൻ കളേഴ്സ് ഒരുമിച്ച് വന്നാൽ നമ്മൾ ശരിക്കും കളർ എന്ന് പറഞ്ഞാൽ എന്താ? സണ്ണിൻ്റെ കളർ വൈറ്റാണ്, മറന്നു പോകരുത്. പക്ഷേ നമ്മളോട് ഏതൊരാളോടും ചോദിച്ചാൽ, ഏതൊരാൾ ചിത്രം വരയ്ക്കുകയാണെങ്കിലും, ചിത്രം വരയ്ക്കാറിന ഭാവനയാണ്, ഏതൊരാളുടെ ഭാവനയിലും റെഡ് സണ്ണായിരിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് സണ്ണായിരിക്കും, മാക്സിമം യെല്ലോ സണ്ണ് വരെ വരാം. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് വരില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സണ്ണിനെ കാണുന്നത് ഈവനിങ്ങിലും മോർണിങ്ങിലുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈവനിങ്ങിലും മോർണിങ്ങിലും നമ്മൾ സണ്ണിൻ്റെ പൊസിഷൻ ഈ ഒറിസോൺ ലെവലിൻ്റെ ഏകദേശം അടുത്തായിരിക്കും. അപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് നമ്മളെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ന്യൂണിലോ, ന്യൂണിൽ എന്തായിരിക്കും? നമുക്ക് സൂര്യനെ നോക്കാൻ തന്നെ പറ്റില്ല. എന്താ, കുറച്ച് സമയത്തെ ട്രാവൽ ചെയ്താൽ മതി. കൂടുതൽ സമയത്ത് അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്കാറ്ററിങ് കൂടുതൽ വരും. അപ്പോൾ ബാക്കി എല്ലാ കളേഴ്സും ഡെഡായി പോകും. അതായത് മീൻസ് വേറെ എവിടെ നമ്മളെ കണ്ണിലേക്ക് എത്തൂല. ഇൻഡിഗോ, ഗ്രീൻ, ഈ യെല്ലോ, ഓറഞ്ച്, റെഡ് ഇതൊക്കെ നമ്മളെ കണ്ണിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ കളറിൽ കാണുന്നത്. ഉച്ചയ്ക്ക് നോക്കുകയാണെങ്കിലോ അധികം സ്കാറ്ററിങ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അധികം നോക്കാൻ പറ്റില്ല അതിൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാം. വീഡിയോ ലേശം നീണ്ടുപോയി, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ്.
ഒരു പേഴ്സൺ കാനോട്ട് സീ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി. ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഹീ ക്യാൻ സീ നിയർ, അതായത് അടുത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ പറ്റുന്നുണ്ട്, ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ഡിഫക്റ്റ് ആയിരിക്കും എന്നുള്ളു, എന്തായിരിക്കും? മയോപ്പിയ. ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ഫാർ പോയിൻ്റിലാണ് ബുദ്ധിമുട്ട് അല്ലേ, കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് കാണാൻ പറ്റുന്നില്ല, അത് മയോപ്പിയാണ്. ഫുള്ള് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ആൻസർ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അയ്യോ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഐ ഗോട്ട് ഐ ടെസ്റ്റഡ് ഓപ്റ്റീഷ്യൻ പ്രിപ്പബിൾ, അതായത് രണ്ട് ലെൻസുകൾ പറഞ്ഞു. എന്താണ്, ഒന്നിൻ്റെ പവർ നെഗറ്റീവ്, രണ്ടാമത്തേൻ്റെ പവർ നെഗറ്റീവ്. രണ്ട്, അതായത് രണ്ട് ഐ ലെൻസിൻ്റെ പവേഴ്സ് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, കോൺകേവ് ലെൻസാണ്. കോൺകേവ് ലെൻസ് ആർക്കാണ് ഉപയോഗിക്കുക? മയോപ്പിയ, ഞാൻ പറഞ്ഞു മയോപ്പിയക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, എന്താ ഒരു പ്രശ്നം? ദൂരമുള്ളത് കാണാൻ പറ്റില്ല, അടുത്തുള്ളത് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എൻ മാൻസ് ഫൈൻഡ് ഡിഫിക്കൽട്ട് ടു റീഡ് ഓഡോമീറ്റർ ഡാഷ് ഓൺ ദ കാർ ബട്ട് ഇറ്റ്സ് ഏബിൾ ടു ക്ലിയർ ഡിസ്റ്റൻസ് റോഡ് സൈൻ. അതായത് കാറിൻ്റെ അടുത്തുള്ള ഓഡോമീറ്റർ, അതായത് സ്പീഡോമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ വിചാരിച്ചാൽ മതി, അത് കാണാൻ പറ്റുന്നില്ല. കാറിലുള്ള മീറ്റർ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ദൂരമുള്ള സൈൻ ബോർഡ് വായിക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരിക്കും? അയാളുടെ നിയർ പോയിന്റിൽ എന്തുണ്ട്? പ്രശ്നമുണ്ട്. കാരണം നിയറുള്ള സാധനം കാണാൻ പറ്റുന്നില്ല, ഫാർ പോയിന്റിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം എന്താ സംഭവിച്ചത്? നിയർ പോയിന്റ് എന്ത് ചെയ്തു? ദൂരത്തേക്ക് പോയി അല്ലേ. നിയർ പോയിന്റ് ദൂരത്തേക്ക് പോയി. അപ്പം ആൻസർ എ ആണ് കറക്റ്റ്. സിമ്പിളാണ്, ഞാൻ പറഞ്ഞ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നു. വെൻ ബീം ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ ഗ്ലാസ് ഓഫ് പ്രിസം, കളർ ലൈറ്റ് വിച്ച് ഡീവിയേറ്റ്സ് ലീസ്റ്റ്, ഏതായിരിക്കും കുറച്ച് ഡീവിയേറ്റ് ചെയ്യുക? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, റെഡ് ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞു പോകുന്ന ഒന്നുകൊണ്ടല്ല, ഞാൻ കറക്റ്റായിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്റ്റാർ ആക്ച്വൽ പൊസിഷനിലല്ല നമ്മൾ കാണുക, അത് എന്തുകൊണ്ടാണെന്നാണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്രാക്ഷനാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, കുറച്ച് ടൈം അതിനെടുക്കാം. അതായത് നമ്മളാണ് ഇവിടെ, ഓക്കെ, നമ്മളിവിടെ അങ്ങനെ നിൽക്കുക, ഇതാണ് അറ്റ്മോസ്ഫിയർ, ഇതാണ് സപ്പോസ് ഒരു സ്റ്റാർ. ഓക്കെ, സ്റ്റാർ ഇങ്ങനെ നല്ല വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റാർ, ഒരു ലൈറ്റർ എങ്ങനെ വരികയാണ്? ഓക്കെ, ലൈറ്റർ എങ്ങനെ വരുമ്പോൾ അറ്റ്മോസ്ഫിയറിന്ന് അത് ബെൻഡായിട്ട് ഇങ്ങനെ എത്തും. പക്ഷേ നമ്മളീ ബ്രെയിനിന് ഈ ബെൻഡിങ് ഒന്നും മനസ്സിലാവില്ല, നമ്മളെ ബ്രെയിന് അത് നേരെ എവിടെ എവിടെയാണ് ഉള്ളതെന്ന് വിചാരിക്കും. സോ നമ്മൾ ഇവിടെയാണ് സ്റ്റാറിനെ കാണുക, ഇവിടെയുള്ള സ്റ്റാറിനെ നമ്മൾ ഇവിടെയാണ് കാണുക. ഇതാണ് അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത്, അത് റിഫ്രാക്ഷനെ കൊണ്ട്, ഈ ബെൻഡിങ്ങിനെ കൊണ്ടുണ്ടായതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്ലൂ കളർ ഓഫ് സ്കൈ ഇസ് ഡ്യൂ ടു ദ ഫിനോമിന ഓഫ്, എപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, എന്തായിരുന്നു? സ്കാറ്ററിങ് കേട്ടോ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കളർ ഇസ് ലീസ്റ്റ് സ്കാറ്റേർഡ് ബൈ ഫോഗ്, ഡസ്റ്റ്, ഓർ ഏതായിരിക്കും ലീസ്റ്റ് സ്കാറ്റർ ആകാം, ഏറ്റവും കുറച്ച് സ്കാറ്റർ ആകാം, ഏതായിരിക്കും ഏറ്റവും കുറച്ച് സ്കാറ്റർ ആവുക? റെഡ് തന്നെയാണ്. ഓക്കെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ഏതാണ് ലീസ്റ്റ് ഡീവിയേറ്റ് ആകുക. ഓക്കെ, അതും റെഡ് തന്നെയാണ്. ലീസ്റ്റ് ഡീവിയേറ്റ് ആവുന്നതും റെഡ് തന്നെയാണ്, ലീസ്റ്റ് സ്കാറ്റർ ആവുന്നതും എന്താണ്, റെഡ് തന്നെയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ബയഹാർട്ട് പഠിച്ചു വെക്കേണ്ട, ഡൗട്ട് വരും. ലീസ്റ്റ് ഇത് ലീസ്റ്റ് ഇത് അങ്ങനെ ബയഹാർട്ട് പഠിക്കേണ്ട, അതിൻ്റെ ലോജിക്ക് പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ കനോട്ട് സീ ഡിസ്റ്റിങ്ക്ലി കാപ്റ്റർ ഒബ്ജക്ട് ബിയോണ്ട് 2 meters. 2 meters ബിയോണ്ട് വെച്ചാൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താണ്? 1 by f = 1 by v + 1 - 1 by u. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എവിടെ വെച്ചത്? ഒബ്ജക്റ്റ് എവിടെ വെച്ചത്? ഒരു മിനിറ്റ്. അതായത് ഈ ആൾക്ക് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 2 meters ഇയാൾക്ക് 2 meters അപ്പുറത്തേക്ക് ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയല്ലേ, അവിടെ ഉള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, 2 meters ഇങ്ങോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ നിയർ ഉള്ള എല്ലാ പോയിൻസിനും അല്ലേ, സോറി ഞാൻ ക്വസ്റ്റ്യൻ ഒന്നിട്ട് വായിക്കട്ടെ. പേഴ്സൺ കനോട്ട് സീ ഡിസ്റ്റിങ്ക്ലി ഒബ്ജക്റ്റ്, അതായത് ദൂരമുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല, അതായത് ഇതിന് ശേഷമുള്ള എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ഇത്രയും ഭാഗത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഫൈനൽ കേസ് നമുക്ക് എന്ത് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് കേസ് നമുക്ക് എടുക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചു,
അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. എന്നിട്ട് അതിൻ്റെ ഇമേജ് കൊണ്ടുപോയി ഇവിടെ വെച്ച് കൊടുത്താൽ, അതായത് 2 മീറ്ററിൽ കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കാണാൻ പറ്റൂലേ? ഇതാണ് നമ്മളെ ഐഡിയ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1/f ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് ഓർ മൈനസ് എന്നുള്ള ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ബൈ 1/∞. ഇവിടെ ഒബ്ജക്റ്റും ഇമേജും ഒരേ സൈഡിലാണ്, അപ്പോൾ എന്ത് വരണോ? ഇവിടെ രണ്ടും നെഗറ്റീവ് സൈൻ വരും. സോ ഓക്കെ, 1/f ഈസ് ഈക്വൽ ടു 1/2. 1/f എന്ന് പറഞ്ഞാൽ പവർ ആണ്, പവർ ഈസ് ഈക്വൽ ടു 1/2. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഡയോപ്റ്റർ, -0.5 ഡയോപ്റ്റർ ആൻസർ ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റുഡൻസ് സിറ്റിംഗ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് ക്യാൻ റീഡ് ദ ലെറ്റേഴ്സ് റൈറ്റൺ ഓൺ, നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. എന്താണ് ബ്ലാക്ക് ബോർഡിൽ എഴുതി അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബട്ട് ഈസ് നോട്ട് ഏബിൾ ടു, ഈ സ്ലാഷ് ഇവിടെ കേട്ടോ, നോട്ട് ഏബിൾ ടു റീഡ് ദ ലെറ്റേഴ്സ് റിട്ടേൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ പറഞ്ഞ അതേ എക്സാമ്പിളാണ്, അതായത് ദൂരമുള്ളത് കാണാൻ പറ്റുന്നുണ്ട്, അടുത്തുള്ളത് കാണാൻ പറ്റുന്നില്ല. സോ നിയർ പോയിന്റിലാണ് അയാളുടെ പ്രശ്നം. എന്ത് ചെയ്തു? നിയർ പോയിന്റ് കുറച്ച് ദൂരത്തേക്ക് വിട്ടു അല്ലേ. സാധാരണ ഇപ്പോൾ ഇവിടെയാണ് നിയർ പോയിന്റ്, എല്ലാവരുടെ നിയർ പോയിന്റ് എന്ന് വിചാരിച്ചോ, അപ്പം എനിക്ക് ഇവിടുത്തെ കാണാൻ പറ്റും. ഏത് നോർമൽ ഐക്കുള്ള ഒരാൾക്ക്, ഐക്ക് പ്രോബ്ലം ഉള്ളവർക്ക് അത് ഇവിടെ വെക്കേണ്ടി വരും. സോ നിയർ പോയിന്റ് കുറച്ച് അങ്ങോട്ട് നീങ്ങി, അതാണ് നിയർ പോയിന്റ് റെസിഡഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് നൂൺ സൺ അപ്പിയേഴ്സ് വൈറ്റ്, അതായത് ഉച്ചക്ക് വൈറ്റ് സണ്ണാണ് അപ്പിയർ ആയി നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് നോക്കിയാൽ വൈറ്റ് സൺ തന്നെ കാണാൻ പറ്റുക. എന്തായിരിക്കും? കുറച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുന്നുള്ളൂ അല്ലേ. നേരെ മുകളിലാകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുള്ളൂ, ഹൊറിസോണ്ടിലാകുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താവും? സ്കാറ്ററിങ് സംഭവിക്കും. അപ്പോൾ എന്താവും? സ്കാറ്ററിങ് കുറയും. അപ്പോൾ ലൈറ്റ് ഈസ് ലീസ് സ്കാറ്റേർഡ്, ആൻസർ എ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിനൽ ലൈറ്റ് വെർ ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ. റെയിൻബോ എങ്ങനെ ഉണ്ടാകുന്നത്? റെയിൻബോ ഒരു ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ സംഭവിക്കും, പിന്നെന്ത് ചെയ്യും? കളറ് സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ആ ലൈറ്റ് ഡ്രോപ്പിൻ്റെ, ആ വാട്ടർ ഡ്രോപ്പിൻ്റെ ഇവിടുന്ന് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ആവും. എന്നിട്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വഴി തിരിച്ചു വരും. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്, കളർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും സംഭവിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് രണ്ടും സെയിം. ഓക്കെ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ആൻസർ ബി ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒന്നുകൂടെ പറയാം. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടെന്ന് വിചാരിച്ചോ. അഗെയിൻ നമ്മളിവിടെ നിൽക്കുകയാണ്, ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഇങ്ങനെ ഫോം ചെയ്തു, ഇങ്ങനെ എത്തി ഇവിടെ നമ്മളതിൻ്റെ അപ്പയറൻറ്റ് പൊസിഷൻ വന്നു. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറിനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർ ടിംഗിൾ ചെയ്യുന്നതായിട്ട് തോന്നാം. എന്തുകൊണ്ട്? സ്റ്റാർ ഒരിക്കലും അങ്ങനെ ടിംഗിൾ ചെയ്യില്ലല്ലോ അല്ലേ. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അറ്റ്മോസ്ഫിയർ ഒരിക്കലും സ്റ്റേഷനറി ഒന്നുമല്ല. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പ്രഷർ കൂടിയിട്ട് ഇവിടെ ഡെൻസിറ്റി കൂടാം, ഡെൻസിറ്റി കുറയാം. ഞാനൊരു കേസ് പറയാം. ഡെൻസിറ്റി കൂടിയെന്ന് വിചാരിച്ചോ, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ ബെൻഡായിട്ട് ഇങ്ങോട്ട് എത്തും. സോ ഈ പോയിന്റിൽ നിൽക്കുന്ന ഒരാൾക്ക് അപ്പോൾ സ്റ്റാറിനെ കാണാൻ പറ്റും, നമുക്ക് സ്റ്റാറിനെ കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാലോ ഇത് നോർമൽ നേരത്തെ അതേ ലെവലിലേക്ക് തന്നെ വന്നു. എഗെയിൻ നമ്മൾ സ്റ്റാറിനെ ഈ പൊസിഷനിൽ കാണും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് റിഫ്രാക്ഷൻ ലെയേഴ്സ് ഓഫ് വേരിയിങ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. മനസ്സിലായല്ലോ, റിഫ്രാക്ഷൻ ആണ് അവിടെ കാര്യം, അത് വേരി ചെയ്തിട്ടാണ്. റിഫ്രാക്ഷൻ്റെ ഇത് വേരി ചെയ്തിട്ടാണ്, എന്താ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെൻസിറ്റി, പ്രഷർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. പിന്നെ ബ്ലൂ സ്കൈ ആണ് ചോദിച്ചത്. നമ്മൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാം. ബ്ലൂ സ്കൈ എന്തുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത്? ബ്ലൂ ഗെറ്റ്സ് അബ്സോർബ്ഡ് ബൈ അറ്റ്മോസ്ഫിയർ, അതൊന്നുമല്ല. ഓക്കെ, അൾട്രാവയലറ്റ് റേഡിയേഷൻ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അൾട്രാവയലറ്റ് റേഡിയേഷൻ ഒന്നും ഇവിടെ മൈൻഡ് ചെയ്യണ്ട. അടുത്തെന്താണ്? വയലറ്റ് ആൻഡ് ബ്ലൂ ലൈറ്റ്സ് ആർ ഗെറ്റ് സ്കാറ്റേർഡ് മോർ ഓക്കെ ദാൻ അതർ കളേഴ്സ്. ആൻസർ സി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അത് ഞാൻ കുറേ പറഞ്ഞതായതുകൊണ്ട് അധികം പറയുന്നില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദി പ്രോഗ്രഷൻ ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് വൈറ്റ്. അതായത് ഏതൊക്കെയാണ് ഫാസ്റ്റർ ആയിട്ട് പോവുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. റെഡ് ലൈറ്റ് മൂവ്സ് ഫാസ്റ്റസ്റ്റ്. ഇത് തീർച്ചയായും തെറ്റാണ്. കാരണം ആ സ്പെക്ട്രത്തിലെ എല്ലാ കളേഴ്സും ഒരേ സ്പീഡായിരിക്കും. ഈവൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ സ്പെക്ട്രത്തിലെ എല്ലാ കളേഴ്സിനും ഒരേ സ്പീഡാണ്. അപ്പോൾ ഇതും നോർമലി തെറ്റും. ഓക്കെ, ഓൾ കളേഴ്സ് ഓഫ് ദ വൈറ്റ് മൂവ് അറ്റ് ദ സെയിം സ്പീഡ്.
ആൻസർ സി ആണ് കറക്റ്റ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഡി ചെക്ക് ചെയ്യേണ്ട. ഓക്കെ, ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യേണ്ട, എല്ലാം ഒരേ സ്പീഡിലാണ് പോകുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡേഞ്ചർ ഡേഞ്ചർ സിഗ്നൽ ഇൻസ്റ്റാൾ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആർ റെഡ് ഇൻ കളർ. ദീസ് ക്യാൻ ഈസിലി സീൻ ഫ്രം ഡിസ്റ്റൻസ് ബിക്കോസ് അമംഗ് ദ ഓൾ കളേഴ്സ്. അതായത് നമ്മൾ ഡേഞ്ചർ സിഗ്നലായിട്ട് റെഡാണ് കൊടുക്കുക അല്ലേ, സ്റ്റോപ്പ് ചെയ്യണം അല്ലേ എന്നുള്ളത്. കാരണം എന്താ, സ്റ്റോപ്പ് ചെയ്യണമെന്ന് നേരത്തെ അറിയണം. സോ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന കളേഴ്സാണ്. കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെങ്കിൽ സ്കാറ്ററിങ് കുറയണം. സ്കാറ്ററിങ് കുറയണമെങ്കിൽ അത് റെഡാക്കണം. അപ്പോൾ ഇവിടുത്തെ എന്താണ്, സ്കാറ്ററിങ് കുറവാണ് എന്നുള്ളതാണ്, നമ്മൾ അതിലേക്കാണ് പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത്. സ്കാറ്റർ അതായത് റെഡ് കൂടുതൽ സ്കാറ്റർ ചെയ്യുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്, റെഡ് ഈസ് സ്കാറ്റേഡ് ലീസ്റ്റ് ബൈ സ്മോക്ക്. കറക്റ്റ് ആൻസറാണത്. സിമ്പിളായിട്ട് ആലോചിച്ചാൽ, ഒരു കഥ പോലെ ആലോചിച്ചാൽ പെട്ടെന്ന് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു റെഡ്ഡിഷ് അപ്പിയറൻസ് ഓഫ് സൺ. റെഡ്ഡിഷ് അപ്പിയറൻസ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് അത് റെഡ്ഡിഷ് ആവുന്നത്. എന്തുകൊണ്ടാണ് അത്? സ്കാറ്റർ ചെയ്ത് ബാക്കി എല്ലാ കളറും തീർന്നു പോകും. സ്കാറ്റർ അല്ലെങ്കിൽ നമ്മളെ കണ്ണിലേക്ക് എത്തൂല. സ്കാറ്റർ ചെയ്ത് ബ്ലോക്കായി കിടക്കും നമ്മളെ കണ്ണിലേക്ക്. റെഡിഷ് കളേഴ്സായ, റെഡിഷ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് യെല്ലോ ഒക്കെ വരും കേട്ടോ, ആ കളേഴ്സ് മാത്രമേ എത്തും. അപ്പോൾ അതിൻ്റെ ആൻസർ സ്കാറ്ററിങ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? എ പേഴ്സൺ വിത്ത് മയോപ്പിയ ക്യാൻ സീ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്ലിയർലി. ശരിയാണോ, ദൂരമുള്ള കാണാൻ പറ്റുമോ? മയോപ്പിയ ഉള്ള ആൾക്ക് പറ്റൂല. അടുത്തെന്താണ്, എ പേഴ്സൺ വിച്ച് ഹൈപ്പർ മെട്രോപ്പിയ ക്യാൻ, അത് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഹൈപ്പർ മെട്രോപ്പിയ ഉള്ളത് എന്താ, ഹൈപ്പർ മെട്രോപ്പിയക്ക് അടുത്തുള്ളത് കാണാൻ പറ്റൂല എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ, അതും തെറ്റാണ്. ഓക്കെ, അതായത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചത് രണ്ടും ഒഴിവാക്കാം. എ പേഴ്സൺ വിത്ത് മയോപ്പിയ ക്യാൻ സീ നിയർ ബൈ ഒബ്ജക്ട് ക്ലിയർലി. അത് കറക്റ്റാണ്, നിയർ പോയിന്റിൽ യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസറുമായി. ഇത്ര ഇന്നത്തെ ക്വസ്റ്റ്യൻസ് സാമ്പിളായിട്ട് ഞാൻ തന്നിട്ടുള്ളൂ. ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്നത്തെ കൂടുതൽ മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഈ വരുന്ന എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെയ്ത 17 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഡിസ്കസ് ചെയ്ത തിയറീസ് നന്നായി മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളിത് മാക്സിമം യൂസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.